ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സേറ ക്രിയേഷൻസ്. ഇന്ന് നമുക്ക് അടിപൊളി ഒരു ക്രാബിൻ്റെ ഒരു റെസിപ്പി നോക്കാം. അപ്പം നമുക്ക് ചെറിയ ക്രാബാണ് കിട്ടിയിരിക്കുന്നത്, പക്ഷേ അത്യാവശ്യം അതിനകത്ത് ദശയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കാലുകളെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഒരു ഇടിയനോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കണം, നമ്മുടെ ഗ്രേവി നന്നായിട്ട് ഉള്ളിലേക്ക് പോകാനായിട്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത നമ്മുടെ ഞണ്ടുമായിട്ട് നമുക്ക് നമ്മുടെ അടുക്കളയിലോട്ട് പോവാം. ഇപ്പോൾ തൽക്കാലം ഞാനിവിടെ ഞണ്ടിനെ കയറ്റി അവിടെ വെച്ചു. ഇനി ബാക്കി എന്തെല്ലാം സാധനങ്ങൾ വേണം നമുക്ക് നോക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒരു നാലെണ്ണം, കറിവേപ്പില, ഒരു മീഡിയം സൈസുള്ള ഒരു 5 സവാള, പിന്നെ നമുക്ക് വേണ്ടത് 2 തക്കാളിയാണ്, പിന്നെ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, മുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ പട്ട, ഏലക്ക, ഗ്രാമ്പു, പിന്നെ നമ്മുടെ ക്രാബ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ഇതാണ് നമ്മുടെ മെയിൻ ടേസ്റ്റ് മേക്കർ. കുരുമുളക് പൊടി, അത് നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിടാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഞണ്ടെല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് ചട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് ഐറ്റംസ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ ഒരു 2-3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം. ആ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട്. അപ്പം നമ്മൾ റോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ക്രാബ് നന്നായിട്ട് വേകുകയും ചെയ്യും. അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇത് അധികം അലുത്ത് പോകത്തുമില്ല. നമ്മളിതിലേക്ക് മസാല ഐറ്റം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു ചേറ് മണമൊക്കെ ഉണ്ടാവും ഈ ഞണ്ടിന്. ഈ മസാല ഐറ്റംസ് ഇടുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കും. അപ്പം ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് വേവിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് പറ്റിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് ക്രാബ് വേകാനായിട്ടുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ നെക്സ്റ്റ് റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് മസാലയ്ക്കകത്ത് കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പം ഇതിന് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇന്ന് നമ്മളതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കാം. നന്നായി തിള വരുന്നിടം വരെ നമ്മളതൊന്ന് മൂടി വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വെള്ളം പറ്റിച്ചു തുടങ്ങുക. ഒന്ന് നന്നായിട്ട് തിള വന്നു കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് മീഡിയം സിമ്മിൽ ആക്കി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് പറ്റിപ്പോവും, അതുകൊണ്ടാണ് അത് സിമ്മിലിടുന്നത്. അപ്പം നമ്മൾ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം കണ്ടോ, തിള വന്നു തുടങ്ങി. ഞാനത് മീഡിയത്തിലോട്ട് ഒന്നാക്കി വെച്ചു. അതാ ഇങ്ങനെയാണിപ്പം നമ്മുടെ മസാല നന്നായിട്ട് പുരണ്ട് വരുന്നുണ്ട്. അത്യാവശ്യത്തിന് വെള്ളം കടപ്പുണ്ട്. അപ്പോൾ എന്തൊരു മീഡിയത്തിലോ അല്ലെങ്കിൽ സിമ്മിലോ ഇട്ടിട്ട് നമുക്കത് നന്നായിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മളത് ഒന്ന് ഓഫ് ചെയ്തിട്ടിരുന്നു. ഇപ്പം ഉണ്ടോ, അത്യാവശ്യം വെള്ളമൊക്കെ പറ്റി നമ്മുടെ ക്രാബ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ തൽക്കാലം നമ്മുടെ ചട്ടി അപ്പുറത്തെ ബർണറിലോട്ട് മാറ്റിയിട്ട് കുക്ക് ചെയ്യാനുള്ള നമ്മുടെ ഉരുളിച്ചട്ടി എടുത്ത് വയ്ക്കാം. അപ്പോൾ അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിട വരെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് നമ്മുടെ സവാളയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ആദ്യമേ നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ആ പച്ച കുത്തലൊക്കെ ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ട് മുരിച്ചെടുക്കുക. അപ്പം ചെറുതായിട്ട് ലൈറ്റായിട്ട് അതിൻ്റെ കളറും ഒക്കെ ഒന്ന് മാറി വരും. അപ്പോഴേക്കും നമുക്ക് സവാള അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള വഴഞ്ഞു വരാനായിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അന്നേരം അത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് വഴണ്ടു വന്നോളൂ. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ഇതുപോലെ നന്നായിട്ട് വരണ്ട് വരുന്ന കാണാം. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വരണ്ട് കിട്ടാനുണ്ട്, അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യണം. അപ്പം ഒന്നും കൂടെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് വരണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്.
അപ്പം അതിൻ്റെ മൂട്ടിലൊക്കെ എന്തെങ്കിലും പിടിച്ചൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നന്നായിട്ട് ഉരച്ച് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അവിടെ കരിഞ്ഞു പിടിക്കും നമ്മൾ മസാല ഇടുമ്പോൾ. അപ്പം ഈ ഒരു പാകമാകുമ്പോഴത്തേക്ക് നമുക്കുള്ള മസാലകൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരുന്നതിൽ മസാലപ്പൊടി ഉണ്ടായിരുന്നു ഒരു ടീസ്പൂൺ, അതുപോലെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ബാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഈ നല്ല എരിവുള്ള മുളകായത് കൊണ്ടാണ് ഞാനത് ഒന്നര ടീസ്പൂൺ ഇട്ടത്. കാശ്മീരി ചില്ലി ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ ഇനി നമുക്ക് നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. അത് ഒരു സ്കൂപ്പ് ഞാൻ ഒരു ടീസ്പൂൺ നിറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു മസാല മൂപ്പിച്ച് അതിൻ്റെ ആ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറ്റണം. അപ്പം നന്നായിട്ട് നമുക്കത് വരട്ടിയെടുക്കാം. അപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പക്ഷെ അത് വേവിക്കേണ്ട കാര്യമില്ല. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ക്രാബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ക്രാബ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളവും അത് ഫുള്ള് അതിലിട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ആ ചട്ടി അങ്ങ് കഴുകി ഒഴിച്ചതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഗ്രേവി നമുക്ക് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ റോസ്റ്റായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഡ്രൈ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്നാലും കുറച്ചുകൂടെ വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നത് ഫുള്ള് നന്നായിട്ട് മിക്സായിട്ട് ഒന്ന് പറ്റി വരുമ്പോൾ എന്തായാലും ആ ഒരു വെള്ളം കുറയുമല്ലോ. ഇനി നമുക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇപ്പം നമ്മുടെ തിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, തിളയൊക്കെ വന്നു. അപ്പം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൻ പോവാണ്. ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് മീറ്റിൽ പിടിച്ച് വരുന്നുണ്ട്. ഞാൻ ആ നമ്മുടെ നടുവിൻ്റെ ഭാഗം ഞാൻ കട്ട് ചെയ്താണ് കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലഷിനകത്തോട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചോളും. അപ്പം നമ്മുടെ ക്രാബ് ഇരുന്ന് അടിപൊളിയായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ടാവും അല്ലേ. അപ്പം നമുക്ക് അപ്പമൊക്കെ ഉണ്ടെങ്കിൽ ക്രാബ് കൂട്ടി കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം നമ്മുടെ സ്പൈസി ഞണ്ട് റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം വാങ്ങാറായിട്ടുണ്ട്, അത്യാവശ്യം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ഡ്യൂപ്പർ സ്പൈസി റെസിപ്പി ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായി അത് ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, നല്ല സ്പൈസിയാണ്. അപ്പം നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇതാ റെഡിയായി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ വീഡിയോയും റെസിപ്പിയും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടുള്ള കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്തേരെ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വലിയ സന്തോഷമാണ്. അതുപോലെ തന്നെ എൻ്റെ മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ സപ്പോർട്ടെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.